ഫ്ലവേഴ്സ് ഒരു മേക്ക് ഓവർ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് അല്ലേ? എല്ലാവർക്കും മേക്ക് ഓവർ ആഗ്രഹം ഉണ്ടാവും. അപ്പോ ഇനി ആഗ്രഹം ഇല്ലാത്തവരും നമ്മൾ ആഗ്രഹം ഉണ്ടാക്കിക്കാം അല്ലേ? നമുക്ക് നല്ല അടിപൊളി പിക്ചേഴ്സ് ഒക്കെ കാണിച്ച് ഇതുപോലെ ആവണ്ടേ ഇതുപോലെ ആവണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആഗ്രഹം ഉണ്ടാക്കിക്കാം അല്ലേ? അപ്പൊ ഞാൻ അങ്ങനെ ഒരാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാക്കി. ആർക്കാണെന്നല്ല, ജാനു ഉണ്ട് കേട്ടോ, എന്റെ ഹസ്ബൻഡിന്. ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, ജാനു കൊറേ നാളായി എല്ലാവരും ചോദിക്കണം, ചേട്ടൻ എന്തുകൊണ്ട് ഹെയർ കളർ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് കളർ ചെയ്യുന്നില്ല എന്ന്. ഞാൻ വെച്ച് ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോ 5 വർഷമാകുമ്പോഴോ, ഇതിന്റെ ഇടയ്ക്ക് രണ്ടോ മൂന്നോ തവണയെ കളർ ചെയ്തിട്ടുള്ളൂ കേട്ടോ, കല്യാണത്തിനും പിന്നെ എനിക്ക് തോന്നുന്നു വെഡിങ് ഷൂട്ട്, പോസ്റ്റ് വെഡിങ് ഷൂട്ടിനും പിന്നെ വേറൊരു തവണയും കൂടി എന്തോ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഇളക്കി നോക്കാം എങ്ങനെയുണ്ട് ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്ന് അറിയാനായിട്ട്. എങ്ങനെയുണ്ടാവും വിചാരിച്ച് ഞാൻ ഇങ്ങനെ എന്താ പറയണേ ആ ഒരു ഇളക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഓക്കെ ഞാൻ ചെയ്യാം, ഹെയർ കളർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ഇന്നിപ്പോ ജാനുവിന്റെ ഹെയർ കളർ ചെയ്യാൻ പോവാണ്. കളർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ, ലോറിയൽ പാരീസിന്റെ കാസ്റ്റിൻ ക്രീം ഗ്ലോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതില് ജാനിന്റെ അടുത്ത് എപ്പോഴും കളർ ചെയ്യാൻ പറയുമ്പോൾ ഏറ്റവും പ്രശ്നം പുള്ളിക്കാരൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഹെയറിന് ഡാമേജ് ആകും എന്നുള്ളതാണ്. പക്ഷെ ഇതില് അമോണിയ ഇല്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹെയർ ഡാമേജ് ആകുന്ന കളർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതില് വേറുള്ളത് ഷൈൻ മാസ്ക് ഉണ്ട്, റോയൽ ജെല്ലി ഉള്ള ഷൈൻ മാസ്ക് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് പോസ്റ്റ് കെയറിന് വേണ്ടിയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ജെല്ലിയും കൂടി വെച്ചിട്ടുണ്ട്, ഈ ഒരു മാസ്കും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് പോസ്റ്റ് കെയർ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഷൈൻ ഇരിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ ഇന്നിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന കളർ വന്നിട്ട് ഈ ഒരു പ്രലൈൻ ബ്രൗൺ എന്ന് പറഞ്ഞ 530 എന്ന് പറഞ്ഞ ഷെയ്ഡ് ആണ്. ഓൾമോസ്റ്റ് 13 ഷെയ്ഡ് ഉണ്ട് കേട്ടോ, 13 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു പ്രലൈൻ ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡ് ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു അലർജി ടെസ്റ്റ് എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ ഇതിനും ഒരു 24 hours അലർജി ടെസ്റ്റ് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് തലേദിവസം മുമ്പ്, ഇപ്പോൾ നമ്മൾ ഇന്ന് ഒരു 3 മണിക്കാണ് ചെയ്യുന്നതെങ്കിൽ തലേദിവസം ഒരു 3 മണി 24 hoursന്റെ ഒരു അലർജി ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക. കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് കഴുത്തിന് ബാക്കിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോയെന്ന് അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രോഡക്റ്റ് യൂസ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക കേട്ടോ. കളർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. കണ്ട, ഇത് മാതിരി ഒരു കവറാണിത്. അതിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്, ലോറിയൽ പാരീസിന്റെ കാസ്റ്റിംഗ് ക്രീം ഗ്ലോസ് കളറിന്റാണ് ആദ്യത്തെ പ്രോഡക്റ്റ് ഇതിന്റെ ഉള്ളിലുള്ളത്. അടുത്തത് ഇതാണ് ഡെവലപ്പർ ക്രീമാണ് കേട്ടോ, കണ്ടോ, ഇതാണ് അടുത്തത്. അടുത്തത് ഇതാണ് ഷൈൻ റോയൽ ജെല്ലി ഷൈൻ മാസ്ക്. പിന്നെ ഇതാ ഇങ്ങനത്തെ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, കണ്ട, ഇൻസ്ട്രക്ഷൻ മാനുവൽ ആണിത്. പിന്നെ നമുക്ക് ഇതാ ഇതുമാതിരി ഒരു ഡിസ്പോസിബിൾ ഗ്ലൗസും കൂടി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ആ ഒരു ബോക്സിൽ ഉള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ഹെയർ കളറ് ഓൾമോസ്റ്റ് 28-28 തവണ ഷാംപൂ ചെയ്യുന്നവരെ ലാസ്റ്റ് ടൈമിലാണ് അവർ ക്ലെയിം ചെയ്യുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ലതായിട്ട് ഗ്രേ ഒക്കെ അത്യാവശ്യം ഗ്രേ ഹെയർ ആണ് ഹസ്ബൻഡിന്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് നല്ല രീതിയിൽ കവർ ചെയ്യുന്നവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നല്ല ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, നല്ല അടിപൊളി വൈബ്രന്റ് കളർ വരുന്നതാണ് അവർ ക്ലെയിം ചെയ്തേക്കണേ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഹസ്ബൻഡിനെ വിളിക്കാം അല്ലേ. നമ്മളപ്പോ ഇന്ന് താജ്മഹലത്ത് എടുക്കാൻ പോവാണ്. ചേട്ടന്റെ ഫോക്കസ് ചെയ്യൂ, ക്യാമറ ഫോക്കസ്. അവസാനം രാജസ്ഥാൻ മരുഭൂമിയാ വരുന്നത്. ചിരിക്കി എല്ലാരോടും ഹായ് പറയടോ. ഹായ് ഹായ്. അപ്പൊ ചേട്ടന്റെ തലേന്ന് ശരിയാക്കാൻ പോവാ. അതെ, ഇന്ന് എന്താ പറയാ, എന്റെ മേത്താണ് തലയിലാണ് പരീക്ഷണം. അപ്പൊ അത് മിക്സ് ചെയ്യാം ആദ്യം. ഓക്കെ, അമോണിയ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ അമോണിയ ഒക്കെ ഭയങ്കര എന്തോ ഒരു സ്മെല്ലും പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര സ്മെല്ലായിരിക്കും, പിന്നെ ഇച്ചിങ് ഉണ്ടാവും. അപ്പൊ അമോണിയ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ആയിക്കോട്ടെ സാർ. അപ്പൊ ഞാൻ പകുതിയാണ് കേട്ടോ ക്രീം എടുക്കണത്, ചേട്ടന് കുറച്ച് മുടിയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പകുതി മതിയെ, പകുതി നമുക്ക് പിന്നത്തേക്ക് വെക്കാം. ഞാനൊരു ടൂത്ത് ബ്രഷിന്റെ ബാക്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ നമ്മുടെ കിട്ടിയ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ. ഇതെന്താണ്? അല്ല, ഞാൻ സാധാരണ കണ്ടേക്കണത് എന്റെ പണ്ട് ചെയ്യാറുള്ളത് മറ്റേ ചീപ്പും ബ്രഷും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യണേ.
ഞാൻ തന്നെ തന്നെ ഇത് വാങ്ങി നോട്ടെ ഇങ്ങനെ ആ ഒരു കുറേ ഇങ്ങനെ കണ്ണാടിയാണോ എന്ത് കണ്ണാടി ഓ ഡേറ്റ് യുവർ സെൽഫ് ഡേറ്റ് യുവർ സെൽഫ് അല്ല ഡ്യൂയിൻ യൂട്യൂബ് പറ 20 മിനിറ്റ് ഒരു അരമണിക്കൂർ വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും കഴുകി കളയാം അതാണ് അതിൻ്റെ പ്രക്രിയ എന്നാണ് നമ്മുടെ പ്രൊഡ്യൂസർ ഡയറക്ടർ പറയുന്നത് ഞാനൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു 20 മിനിറ്റ് പറഞ്ഞു ഞാനൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു പിന്നെ കഴുകി കഴിഞ്ഞിട്ട് ഈ ഒരു റോയൽ ജെല്ലി മാസ്ക് ഇട്ടിട്ട് നന്നായിട്ട് ഷാംപൂ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് മാസ്ക് ഷാംപൂ ചെയ്യണം ഈ മാസ്ക് ഇടുക എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോ അത് ചെയ്തിട്ട് വരാം കമോൺ അപ്പൊ എങ്ങനെയുണ്ട് മേക്ക് ഓവർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കളർ ഇനി ബാക്കി കമന്റ് നമുക്ക് കമന്റ് ബോക്സിൽ കാണാൻ പറ്റും എന്താണ് മേക്ക് ഓവറിന്റെ അവരുടെ ഇതൊന്ന് കളർ പറയുകയാണെങ്കിൽ ഞാൻ എക്സാജറേഷൻ അല്ല ഇവളിപ്പോ മേക്ക് ഓവർ ചെയ്യാൻ ഈ ഒരു ഉദ്യമത്തിനെ ഞാൻ പറയണല്ല അങ്ങനെ ഇപ്പൊ വലിയ ആളാവണ്ട ഞാൻ അങ്ങനെ പൊങ്ങണ്ട 2005 മുതൽ ഞാൻ കളർ ചെയ്യുന്നതാണ് കഴിഞ്ഞ 2005 മുതൽ 2014 വരെ ഏകദേശം 8-9 കൊല്ലം ഞാൻ കളർ ചെയ്തു പണ്ട് പോലെ എൻ്റെ ഹെയർ വൈറ്റ് ആയിരുന്നു ആ സമയത്തൊക്കെ എന്നിട്ട് ഞാൻ പിന്നെ നിർത്തി കഴിഞ്ഞൊരു 5-6 കൊല്ലം ഞാൻ കളർ ചെയ്യാറില്ല വല്ലപ്പോഴും എവിടെയും പോകുമ്പോൾ മാത്രം എനിക്കൊന്ന് 2-3 പ്രാവശ്യം കഴിഞ്ഞ 5 കൊല്ലത്തിൽ കളർ ചെയ്തിട്ടുള്ളൂ ഇതുവരെ കളർ ചെയ്തതല്ല കഴിഞ്ഞ 15 കൊല്ലത്തിൽ ഞാൻ കളർ ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇന്നത്തെ എനിക്ക് തോന്നുന്നു ക്യാമറ എത്ര ക്യാച്ച് ചെയ്തിരിക്കില്ല ഞാൻ എല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ മിററില് മുടിയിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ പിന്നെയുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഒരു സ്മെല്ലാണ് സ്മെല്ല് സാധാരണ നേരത്തെ ഉപയോഗിക്കുന്നതിൽ ഭയങ്കര ഒരു ഭയങ്കര റഫായിട്ടുള്ള സ്മെല്ലായിരുന്നു ഇതിപ്പോ അത്രയും നമുക്ക് പ്രശ്നമില്ല കുറച്ച് സൂതിങ് സ്മെല്ലാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ കിടുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ചെറിയൊരു ഇച്ചിങ് ഫീലിംഗ് ഉണ്ടാവും പണ്ട് കളറൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ആ ഈ പ്രാവശ്യം അത് ഇട്ടപ്പോൾ ഒട്ടും എനിക്ക് ഇച്ചിങ് ഫീലിംഗ് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല നല്ല ഒരു ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല അതാണ് ഒരു എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം പിന്നെ എനിക്ക് ഓവറോൾ എനിക്ക് നല്ല ഒരു 10-8 കൊടുത്തേക്കാം ഓക്കെ പോരെ 10-8 മതി അല്ലെങ്കിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് തിരിയോ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആ ഇപ്പൊ ചെറിയ കളർ വ്യത്യാസം വന്നുണ്ട് യാ പെർഫെക്റ്റ് ബേബി യു ലുക്ക് ഡ്രാവിഷിംഗ് എനിക്ക് ഈ സൂര്യപ്രകാശത്തിൽ കാണുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് നമുക്ക് കളർ കാണാൻ പറ്റും ഈ ഒരു ഇതില് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല യെസ് ബിഫോർ ആഫ്റ്റർ പിക്ക് ഇപ്പൊ ഇട്ടേക്കാം അല്ലെ ഓ ഇട്ടോ ഇട്ടോ ഇതാണ് ബിഫോർ ആഫ്റ്റർ പിക്ക് എങ്ങനെയുണ്ട് അപ്പോ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഞാൻ പറയണ്ടല്ലോ അപ്പൊ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും പുതിയൊരു കളറ് ട്രൈ ചെയ്യുക സൂപ്പറായിട്ട് 2021 ആഘോഷിക്കുക ഓക്കെ ബൈ അപ്പൊ അങ്ങനെ ചേട്ടനെ ഞാൻ തള്ളി വിട്ടിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനീഷ്യലി കുറച്ച് വറീഡായിരുന്നു അമോണിയയുടെ കാര്യത്തിലൊക്കെ വറീഡായിരുന്നെങ്കിൽ കൂടി പക്ഷെ നല്ല അടിപൊളിയായിട്ട് നല്ല കളർ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു റോയൽ ജെല്ലി മാസ്ക് ഇട്ടതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക വീഡിയോയിൽ ശരിക്കും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും ആ ഒരു ഷൈനും ആ ഒരു ഗ്ലോസിനെസ് ഒക്കെ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പൊ ഈ ഒരു ഷെയ്ഡ് തന്നെ വേണമെന്നില്ല 13 ഷെയ്ഡ് വേറെ ഉണ്ട് അപ്പോ നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോ അമ്മയ്ക്കോ അച്ഛനോ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ മടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കും കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് അവരുടെ തലയും ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലയും ടെസ്റ്റ് ചെയ്തിട്ട് എന്താ പറയണത് ഇടയ്ക്കൊന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്യണം നല്ല അടിപൊളിയാണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അപ്പൊ നിങ്ങൾ അന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക സ്ഥലത്തു നിന്നും കിട്ടും ഈ ഒരു പ്രോഡക്റ്റ് അപ്പോ നിങ്ങൾ ഒന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നാൽ വരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ